ഞാൻ പുഷ്പാകരൻ പണ്ഡിച്ചൽ. പിബിസ് മോട്ടിവേഷൻ ആൻഡ് സക്സസ് സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം വ്യക്തിത്വം, വ്യക്തിത്വം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും പലപ്പോഴായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്നാൽ എന്താണ് വ്യക്തിത്വം എന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾ അതിനെ അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യക്തിത്വവും ഇൻഡിവിജ്വാലിറ്റിയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തരം ഉണ്ടാവണമെന്നില്ല. വലിയ വലിയ ക്ലാസ്സുകളിൽ പോലും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, വളരെ പ്രഗത്ഭന്മാരായ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും പലപ്പോഴും ഈ ഒരു വാക്കിൻ്റെ മറുപടി അല്ലെങ്കിൽ അർത്ഥം തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി തരാൻ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്ന വാക്കിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ പത്രങ്ങളിലൊക്കെ എല്ലാവരും അത് കാണുകയും അത് ശ്രദ്ധിക്കുകയും അതിന് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. അതും നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, വ്യക്തിത്വത്തിന്റെ ഗുണങ്ങൾ, സവിശേഷതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ വെച്ചിട്ട് ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. അത് ഒരുപാട് ആൾക്കാർ കണ്ടതും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇവിടെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് വ്യക്തിത്വത്തിന് വേണ്ട ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു വിശദമായ പഠനം എക്സ്പേർട്സും സൈക്കോളജിസ്റ്റുകളൊക്കെ ചെയ്തു. സിഗ്മണ്ട് ഫ്രോയിഡ് മുതൽ ഇങ്ങോട്ടുള്ള കാളിയങ്ങിലൂടെ, എറിക്സണിലൂടെ, അതേപോലെ തന്നെ പല ആൾക്കാരിലൂടെ അന്വേഷിച്ച് പലതരത്തിലെ എക്സ്പേർട്ടുകൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ക്വാളിറ്റീസാണ് വ്യക്തിത്വത്തിൻ്റെ കാരണമായിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയപ്പെടുന്നത്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ക്വാളിറ്റി വെച്ചിട്ട്, ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ വിലയിരുത്താനോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ആ അളവ് പോലിടാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ആയിരക്കണക്കിന് ഡിഫൈനബിൾ ആൻഡ് അൺഡിഫൈനബിൾ, അല്ലെങ്കിൽ നിർവചിക്കാനും നിർവചിക്കാനാവാത്തതുമായ ആയിരക്കണക്കിന് ഗുണങ്ങൾ, സവിശേഷതകളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ആ ആയിരക്കണക്കിന് അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ഗുണങ്ങളെ നമ്മൾ വിലയിരുത്താൻ നമുക്കത് സാധ്യതയുള്ളതല്ല, അല്ലെങ്കിൽ അത് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് അതിനെ കുറേയൊക്കെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ ട്രേഡ്സിലേക്കും ഇമ്മെഷറബിൾ ട്രേഡ്സ് അവിടെ മാറ്റിവെച്ചുകൊണ്ട് മെഷറബിൾ ട്രേഡ്സിലേക്ക് മാത്രം നോക്കേണ്ടേ. ഇതൊക്കെ ചെയ്ത് വന്നിട്ടാണ് അവസാനം എത്തിച്ചേർന്നത് ബിഗ് ഫൈവ് മോഡൽ എന്ന് പറയുന്ന ഒരു ട്രേഡ്സിന്റെ ഒരു അഞ്ച് ഗുണങ്ങൾ, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അഞ്ച് ഗുണങ്ങൾ നിർവചിക്കുകയുണ്ടായി. അതാണ് ബിഗ് ഫൈവ് മോഡൽ എന്നും പേഴ്സണാലിറ്റി ട്രേഡ്സ് ഓർ ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേഡ്സ് എന്നും പറയപ്പെടുന്നത്. ഈ ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേഡ്സിൽ നമ്മൾ അതിനെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഗുണങ്ങളെ നമുക്ക് ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു അക്രോണിമിലേക്ക് ചുരുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ഫൈവ് മോഡലിലെ അഞ്ച് ഗുണങ്ങളെ, സവിശേഷതകളെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും വിജയത്തെയും നിർണ്ണയിക്കുന്ന ഈ അഞ്ച് ഗുണങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ പറയാവുന്ന ഈ ഒരു അക്രോണിം എന്ന് പറയുന്നത് ഓഷ്യൻ എന്ന് പറയുന്ന ഒറ്റ വാക്കിലേക്ക് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കൺസെപ്റ്റലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഓഷ്യൻ എന്ന് പറയുന്ന വാക്കിലെ അഞ്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ, അഞ്ച് പ്രധാനപ്പെട്ട ട്രേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഓ എന്ന് പറയുന്ന അക്ഷരം ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കോൺസൈൻഷ്യസ്നെസ് എന്ന് പറയും. കോൺസൈൻഷ്യസ്നെസ്. മൂന്നാമത്തെ ഇ എന്ന് പറയുന്നത് എക്സ്ട്രാവേർഷൻ എന്ന് പറയും. നാലാമത്തത് എ എന്ന് പറയുന്നത് എഗ്രിയബിൾനെസ് എന്നതാണ്. എന്നാൽ അഞ്ചാമത്തെ എൻ എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന ഒരു വാക്കിലാണ് നിർവചിക്കപ്പെടുന്നത്. ഇങ്ങനെ ഓഷ്യൻ എന്ന് പറയുന്ന വാക്കിലെ ഒരു അക്രോണിമിലെ അഞ്ചക്ഷരങ്ങൾ എടുത്തുകൊണ്ട് ബിഗ് ഫൈവ് ട്രേറ്റിനെ നിർവചിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഞ്ച് സവിശേഷതകളെയും അഞ്ച്
പാർട്ടായിട്ടുള്ള 5 വീഡിയോസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വളരെ നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് ബിഗ് 5 ട്രേഡ്സിന് ഒരു തുടക്കം എന്ന രീതിയിൽ മാത്രം. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവ സവിശേഷതകൾ, നമ്മുടെ ഒക്കെ വിജയ പരാജയങ്ങൾ, ഇതൊക്കെ നിർണയിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഈ ഒരു 5 കാരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ എൻഹാൻസ്, ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന പിബിസ് മോട്ടിവേഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.